നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹിസ്ബുള്ള പോരാട്ടം ലബനാനു നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒക്കെ പശ്ചിമേഷ്യ വലിയ രീതിയിലാണ് ഭീതിയിലാർത്തിയത് പക്ഷെ ഇതിന് വലിയൊരു ആശ്വാസകരമായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് ഇരുകൂട്ടരും കരാറുകൾ അംഗീകരിച്ചതോടെ അത് പ്രാബല്യത്തിൽ വരികയായിരുന്നു അറുപത് ദിവസത്തേക്കാണ് വെടിനിർത്തൽ കരാർ ഇപ്പോഴിതാ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നിർണായകമായ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് ലബനാനു പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന് സന്നദ്ധത അറിയിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ബന്ദിമോചനം മുൻനിർത്തിയുള്ള താൽക്കാലിക വെടിനിർത്തൽ മാത്രമാണ് ലക്ഷ്യമിടുന്നതെന്ന് ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി ചർച്ചയ്ക്കായി ഈജിപ്ത് പ്രതിനിധി സംഘം ഇസ്രായേലിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗാസയിൽ ഹമാസ് ഭരണം ഇനി ഉണ്ടാകരുത് ഹമാസ് ഭരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഇനി എത്തരുത് അതുണ്ടാകാതിരിക്കാൻ യുദ്ധം തുടരുമെന്നായിരുന്നു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഉയർത്തുന്ന സമ്മർദ്ദവും ബന്ധികളുടെ ബന്ധുക്കൾ തുടങ്ങിയ പുതിയ പ്രക്ഷോഭ പരിപാടികളുമാണ് നെതന്യാഹുവിന്റെ ഈ പുതിയ പ്രഖ്യാപനത്തിനു പിന്നിലെന്നാണ് എന്നാണ് കണക്ക് കൂട്ടൽ അതേസമയം മറ്റൊരു റിപ്പോർട്ട് പുറത്തുവരുന്നത് ഇപ്രകാരമാണ് വെടിനിർത്തലിനുള്ള സമഗ്ര പദ്ധതി ഈജിപ്റ്റ് അവതരിപ്പിക്കുമെന്ന് ഹിസ്ബുളയുമായി ബന്ധമുള്ള ചില റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു സമയത്ത് പ്രായമായവർക്കും രോഗികൾക്കും മുൻഗണന നൽകി ബന്ദികളെ ഘട്ടങ്ങളായി മോചിപ്പിക്കണം ഇതിന് സമാന്തരമായി ദീർഘകാല ലക്ഷ്യത്തോടെയുള്ള ചർച്ച നടക്കണം എന്നതടക്കമുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ആക്രമണം അവസാനിപ്പിക്കാതെ ചർച്ചയില്ലെന്ന ഹമാസിന്റെ പ്രഖ്യാപിത നിലപാടുണ്ട് ആ നിലപാടിനിടെയാണ് ഇസ്രായേൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നൊരു ചോദ്യം ശക്തമാകുന്നത് എന്തായാലും ലബനന് പിന്നാലെ ഗാസയിലും വെടിനിർത്തലിന് തയ്യാറാണ് എന്നൊരു പ്രഖ്യാപനം ഇസ്രായേൽ പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നു എന്നത് തന്നെ വലിയ രീതിയിലുള്ള ആശ്വാസകരമായ കാര്യം തന്നെയാണ് ഹമാസ് സമ്മതിക്കുമോ ഹമാസിന്റെ തീരുമാനം എന്താണ് ഇരുകൂട്ടരും ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുമോ എന്നതടക്കമുള്ള ഒരു ചോദ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട് അതിനിടെ ലബനനിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ഇസ്രായേൽ ആക്രമണം കഴിഞ്ഞ ദിവസം അരങ്ങേറി കരാർ ലംഘിച്ച് ദക്ഷിണ ലെബനോണിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിനെതിരെ ലബനാൻ സർക്കാർ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഹിസ്ബുളയുടെ റോക്കറ്റ് കേന്ദ്രം എന്നാരോപിച്ചായിരുന്നു യുദ്ധവിമാനം ഉപയോഗിച്ചുള്ള ആക്രമണം നടന്നത് ഇതിനു പുറമെ ലിറ്റാനി നദിയുടെ തെക്ക് ഭാഗത്തേക്കുള്ള താമസക്കാരുടെ സഞ്ചാരം ഇസ്രായേൽ വിലക്കുകയും ചെയ്തു പക്ഷേ ഈ നടപടി വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങളെ നീക്കി എന്തായാലും ഗാസയിൽ ഇസ്രായേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് മുപ്പത്തിനാല് പേരാണ് ഇന്നലെ മാത്രം ഗാസയിൽ കൊല്ലപ്പെട്ടത് എന്തായാലും കഴിഞ്ഞ ദിവസം ലബനാനിൽ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയത് ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇസ്രായേൽ അധിനിവേശ സൈന്യം ആക്രമണം നടത്തിയത് ഹിസ്ബുലുടെ റോക്കറ്റ് കേന്ദ്രത്തിനെതിരെയാണ് മാത്രമല്ല വൈകുന്നേരം അഞ്ചു മണി മുതൽ രാവിലെ ഏഴ് മണിവരെ ലിറ്റാനി നദിടെ തെക്ക് ഭാഗത്തേക്ക് സഞ്ചരിക്കുന്നതും കർശനമായി നിരോധിച്ചിരിക്കുകയാണ് അതേസമയം ലെബനാൻ പൌരന്മാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ വെടിവയ്പ്പ് വെടിനിർ ംഘനമാണെന്ന് ഹിസബുൽ നബി ഹസൻ ഹദ പ്രതികരിച്ചു ലബനാന്റെ തെക്കൻ അതിർത്തിയിലുള്ള ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്ന സാധാരണക്കാർക്ക് നേരെയാണ് ഇസ്രായേൽ വെടിയുതിർത്തതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി അതിർത്തി ഗ്രാമങ്ങളിലേക്ക് മടങ്ങുന്നവരെ ഇസ്രായേൽ സേന ആക്രമിക്കുകയാണെന്നും അദ്ദേഹം പറയുകയുണ്ടായി എന്തായാലും പതിനാല് മാസം നീണ്ടു നിന്ന അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറിച്ചായിരുന്നു വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നത് പക്ഷേ ആ വെടിനിർത്തൽ കരാർ അറുപത് ദിവസത്തേക്കാണ് കരാറെങ്കിൽ പോലും ഈ വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ വലിയ രീതിയിലുള്ള പ്രത്യാക്രമണം നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഈ ഒരു കരാറൊക്കെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസവും ആക്രമണം ഉണ്ടായിരിക്കുന്നു ചിലർ അതായത് രാജ്യത്തേക്ക് മടങ്ങിയെത്തിയവരിൽ ചിലർ സംശയകരമായിട്ടുള്ള അല്ലെങ്കിൽ സംശയാസ്പദമായ ചിലർ അതിലുണ്ട് എന്നാരോപിച്ചാണ് ഇസ്രായേൽ ഇത്തരത്തിലൊരു തിരിച്ചടി നടത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത